ലോകവ്യാപകമായി തന്നെ ഏതാണ്ട് 100,000,000 മാത്രം ജനസംഖ്യ ഉള്ളവരാണ് പാഴ്സി മതക്കാർ. ഇന്ത്യയിൽ പ്രധാനമായും മുംബൈ നഗരത്തിലാണ് ഇവർ ഇപ്പോൾ താമസിച്ചു വരുന്നത്. മറ്റു മതസ്ഥരെ അപേക്ഷിച്ച് പാഴ്സികൾ അവരിൽ നിന്നും മരണമടഞ്ഞു പോകുന്നവരെ സംസ്കരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. കഴുകന്മാർക്ക് ഭക്ഷണമായി നൽകുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതാണ് പാഴ്സികളുടെ മതസംസ്കാരം എന്നാണ് ഇതിലൂടെ അവർ നമുക്ക് കാണിച്ചു തരുന്നത്. ഭൂമിയും അഗ്നിയും വളരെ വിശുദ്ധമായ വസ്തുക്കൾ ആണെന്നും ശവശരീരം അവരെ ദുഷിപ്പിക്കും എന്ന വിശ്വാസവും മൂലമാണ് ഇവർ മറ്റു മതസ്ഥരെ പോലെ ശവശരീരം ദഹിപ്പിക്കുകയോ മറവ് ചെയ്യുകയോ ചെയ്യാത്തത്. മുംബൈയിലെ മലബാർ കുന്നിലെ ഹാംഗിങ് ഗാർഡ്സിന് അടുത്താണ് പാഴ്സികളുടെ ശ്മശാനമായ നിശബ്ദ ഗോപുരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. മരണശേഷമുള്ള ശരീരത്തെ വളരെ അശുദ്ധമായിട്ടാണ് പാഴ്സികൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ശവശരീരം വഹിച്ചു കൊണ്ടുപോവാൻ നിയോഗിച്ചിട്ടുള്ള പ്രത്യേക വ്യക്തികളല്ലാതെ വേറെ ആരും ശരീരത്തിൽ തൊടാൻ പാടുള്ളതല്ല. ഇത്തരം വ്യക്തികളെ നാസാസെലർ എന്നാണ് വിളിക്കുന്നത്. ആരെങ്കിലും അബദ്ധവശാൽ ശരീരത്തെ തൊട്ടുപോയാൽ ഹിമാനി എന്ന പ്രത്യേക ചടങ്ങ് നടത്തേണ്ടതുമാണ്. ഹിമാനി തീരുന്നതുവരെ ശരീരത്തെ തൊട്ട വ്യക്തി വേറെ ആരെയും സ്പർശിക്കാൻ പോലും പാടുള്ളതല്ല. ശവശരീരം കടത്തിയിരുന്ന ഭാഗം പ്രത്യേകം കത്തി ഉപയോഗിച്ച് അടയാളപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ആ ഭാഗത്തേക്കും ആർക്കും പോവാൻ അനുവാദവും ഇല്ല. പാഴ്സികളുടെ ശവസംസ്കാരത്തിലെ ഒരു പ്രത്യേക ചടങ്ങാണ് ശബ്ദ്. ഒരു നായയെ കൊണ്ടുവന്ന് ശവശരീരത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങാണിത്. ഈ ചടങ്ങിന് ശേഷം ശവത്തെ കിടത്തിയിരുന്ന റൂമിൽ ഒരു തീ കത്തിച്ചു വയ്ക്കും. ചന്ദനം അടക്കമുള്ള സുഗന്ധവസ്തുക്കൾ ഈ തീയിൽ ഇടാറുമുണ്ട്. ശവം കിടന്നതുകൊണ്ടുള്ള അശുദ്ധി ഇല്ലാതാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ഇവരുടെ വിശ്വാസം. മരണസമയം മുതൽ ശവത്തെ കൊണ്ടുപോകുന്നതുവരെ പാഴ്സികളുടെ പുണ്യഗ്രന്ഥമായ ഹവസ്ത അവർ വായിച്ചുകൊണ്ടേയിരിക്കും. പുരോഹിതനും ബന്ധുക്കളുമെല്ലാം ശവത്തിൽ നിന്നും വളരെ അകലെയാണ് നിൽക്കുക. പ്രധാന ചടങ്ങുകൾക്ക് ശേഷം ശവത്തെ അവരുടെ നിശബ്ദ കുടീരങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ശവത്തെ അനുഗമിക്കാം എങ്കിലും മിനിമം 30 അടിയെങ്കിലും അകലം പാലിച്ചു വേണം നടന്നു പോവാൻ. നിശബ്ദ കുടീരത്തിൽ എത്തിച്ചേർന്നാൽ ശബ്ദിത് എന്ന ചടങ്ങ് നടത്തും. അതിനുശേഷം ശവത്തെ വഹിക്കുന്നവർ ശവത്തിൻ്റെ വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് ശവകുടീരത്തിനുള്ളിൽ വെക്കുകയാണ് ചെയ്യുക. കഴുകന്മാർക്ക് വളരെ എളുപ്പത്തിൽ ശവത്തെ ഭക്ഷിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് അവരുടെ സംസ്കാരം. ശവത്തിൻ്റെ വസ്ത്രങ്ങൾ അവിടെ തന്നെയുള്ള ഒരു കുഴിയിൽ ഇട്ട് മൂടുകയും ചെയ്യും. ഏകദേശം 1 മണിക്കൂർ സമയം കൊണ്ട് കഴുകന്മാർ പൂർണ്ണമായും ഈ ശവത്തെ ഭക്ഷിച്ചു തീരും. അതിനുശേഷം ശവത്തിലെ അസ്ഥികളെടുത്ത് അതിനടുത്തുള്ള ഒരു പ്രത്യേക കിണറ്റിൽ ഒഴിവാക്കുകയും ചെയ്യും. ഭൂമിയും ജലവും മലിനമാകാതിരിക്കാനാണല്ലോ കഴുകന്മാർക്ക് കൊടുക്കുന്നത്. അതിനാൽ കിണറ്റിൽ നിക്ഷേപിച്ച അസ്ഥികൂടങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി മലിനമാകാതിരിക്കാൻ പ്രത്യേക സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. കരി, ചുണ്ണാമ്പ്, മണൽ എന്നിവ പ്രത്യേകം മിക്സ് ചെയ്തിട്ടാണ് ഈ കിണർ ഉണ്ടാക്കിയിരിക്കുന്നത്. ജലം ശുദ്ധീകരിക്കുന്ന ഫിൽട്ടർ പോലെയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. കിണറ്റിൽ വീഴുന്ന മഴവെള്ളം അസ്ഥികളിൽ തട്ടി മലിനമാകുന്നുണ്ടെങ്കിലും ഈ ഫിൽട്ടറിലൂടെ കടന്നു പോകുമ്പോൾ ശുദ്ധിയാകും എന്നാണ് ഇവരുടെ വിശ്വാസം. ശവത്തെ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേക വിഭാഗമാണ് നാസാസെലർ. ശവത്തെ വഹിക്കാൻ ചുരുങ്ങിയത് 2 നാസാസെലർമാർ ആവശ്യമാണ്. ചെറിയ കുട്ടിയുടെ ശവമാണെങ്കിൽ ഒരാൾ മതിയാകും. ശവത്തിൻ്റെ വലിപ്പമനുസരിച്ച് 2, 4, 6 എന്നിങ്ങനെയാണ് നാസാസെലർമാരെ ഉപയോഗിക്കുന്നത്. ഈ വിഭാഗക്കാർക്ക് താമസിക്കാൻ പ്രത്യേക കെട്ടിടങ്ങളും ഉണ്ടായിരിക്കും. ബർഷനോം എന്ന 9 ദിവസത്തെ പ്രത്യേക ശുദ്ധീകരണ പ്രക്രിയ തീരുന്നതുവരെ ഹദാശ് ബെഹറോ എന്ന ക്ഷേത്രങ്ങളിലേക്ക് നാസാസെലർമാർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ചടങ്ങുകളിൽ മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഇവർക്ക് അനുവാദവുമില്ല. ഇതുപോലുള്ള വ്യത്യസ്തമായ വാർത്തകൾക്കും ലോകവിവരങ്ങൾക്കും നമ്മുടെ ഈ മലബാർ ടുഡേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു. മലബാർ ടുഡേ.